ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഓൺ കോപ്പറേഷനിലെ സ്വാമിനാഥൻ കമ്മിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ഡീറ്റെയിൽസും അവരുടെ റെക്കമെൻഡേഷൻസും, അതുപോലെ എം എസ് സ്വാമിനാഥൻ അധ്യക്ഷനായ മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സ്വാമിനാഥൻ കമ്മിറ്റി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഇൻ 1973, അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ 1973 ജൂൺ. 1973 ജൂണിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വാമിനാഥൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ 1973, അതേ വർഷം തന്നെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ സ്വാമിനാഥൻ കമ്മിറ്റി ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ഇയർ 1973 തന്നെയായിരിക്കും. ചെയർമാൻ വാസ് എം എസ് സ്വാമിനാഥൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആയിരുന്നു ചെയർമാൻ. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. എം എസ് സ്വാമിനാഥൻ്റെ ഒരു പേഴ്സണൽ പ്രൊഫൈലൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫുൾ പേര് മങ്കൊമ്പ് സംബശിവൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് തമിഴ്നാടാണ്. ഹി വാസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നു. ഹി വാസ് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ICARന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ദെൻ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, അതിന്റെ പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പത്മവിഭൂഷൺ നേടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ചെയർമാൻ എം എസ് സ്വാമിനാഥൻ അപ്പോയിന്റഡ് ആൻഡ് റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ 1973. ഇറ്റ് ഓൾസോ നോൺ ആസ് എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് സ്വാമിനാഥൻ കമ്മിറ്റി. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് കമ്മിറ്റിയാണ് എഡ്യൂക്കേഷനെയും ട്രെയിനിങ് പ്രോഗ്രാമിനെയും സെപ്പറേറ്റ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. ഹി ഓൾസോ റെക്കമെൻഡഡ് ടു ഇംപ്രൂവ് ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സ്ട്രക്ചർ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെയും ട്രെയിനിങ്ങിന്റെയും സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഹെഡായിട്ട് വരുന്നത് NCCE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഹെഡായിട്ട് വരുന്നത്. ഇനി ട്രെയിനിങ്ങിലോ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഹെഡായിട്ട് വരുന്നത് NCCT ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തത് സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. ഇനി കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് 1953 റീനെയിംഡ് ആസ് NCCT. 1953 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും RBIയും ചേർന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഇത് എന്തിനാണ് നിലവിൽ വന്നത്? കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് വന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിനും അതുപോലെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് 1953 ഗവൺമെന്റും RBIയും ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് പിന്നീട് റീനെയിം ചെയ്ത് പേര് മാറിയിട്ടാണ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1976 July 1 NCCT എസ്റ്റാബ്ലിഷ് ആയത്. ഡൽഹിയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. NCCT വാസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് റെപ്രസെന്റേഷൻസ് ഫ്രം. എവിടെ നിന്നൊക്കെയാണ് NCCTയിൽ റെപ്രസെന്റേഷൻസ് ഉള്ളതെന്നാണ്. നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസിൽ നിന്ന് അവർക്ക് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് NCCTയിൽ ഉണ്ട്. RBIയുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ട്. NCDCയിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് ഉണ്ട്. ആൻഡ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്ന്, RCSൽ നിന്ന് റെപ്രസെന്റേറ്റീവ്സ് NCCTയിലേക്ക് ഉണ്ട്. അപ്പൊ ഇത്രയും റെപ്രസെന്റേറ്റീവ്സ് ആണ് NCCTയിൽ ഉള്ളത്. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI വിൽ ബി ഡയറക്ടർ ജനറൽ ഓഫ് NCCT. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച പോയിന്റ് ആണ്. അതായത് ആരാണോ NCUIയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിലവിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹമായിരിക്കും NCCTയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് എം എസ് സ്വാമിനാഥൻ തന്നെ അധ്യക്ഷനായ മറ്റൊരു കമ്മിറ്റിയാണ് നാഷണൽ കമ്മീഷൻ ഓൺ ഫാർമേഴ്സ് എന്നുള്ളത്. അപ്പൊ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ കമ്മീഷനകത്ത് ഇത് പറയുന്നത്.
The National Commission on Farmers, NCF, is an Indian commission constituted on 2004 November 18. 2004 ൽ വന്നതാണ്. ചെയർമാൻ പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ ആണ്. ടു അഡ്രസ് ദ നാഷണൽ വൈഡ് കലാമിറ്റി ഓഫ് ഫാമേഴ്സ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഫാമേഴ്സിന് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിലെ ഫാമേഴ്സിന്റെ സൂയിസൈഡ്സിനെ പറ്റി, ഇന്ത്യയിൽ ഫാമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നത് നാച്ചുറൽ കലാമിറ്റി, ഫ്ലഡ് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു, പിന്നെ എന്താണ് ലോൺസ് തിരിച്ചടക്കാൻ പറ്റാതെ വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ധാരാളം ഫാമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രശ്നത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സിനെ എം എസ് സ്വാമിനാഥൻ ചെയർമാനാക്കി ഇന്ത്യൻ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ അത് വന്ന വർഷം പഠിക്കുക, 2004 നവംബർ 18. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മീറ്റ് യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.